ഈ വാരം നമുക്ക് ഔഷധിയിലൂടെ അങ്കോലത്തെക്കുറിച്ച് അടുത്തറിയാം. അലാൻജിയോസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് അങ്കോലം. ഏകദേശം 10 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ തടിക്ക് വണ്ണം അധികം കൂടുതലില്ല. ഇലകൾ ദീർഘവൃത്തരൂപവും അതിൻ്റെ അറ്റം കൂർത്തതുമാണ്. ഇതിൻ്റെ മരത്തൊലിക്ക് മഞ്ഞ ചവിയുള്ള തവിട്ട് നിറമാണ് ഉള്ളത്. അങ്കോലത്തിൻ്റെ പൂവുകൾ വെളുത്തതും സുഗന്ധവാഹിയുമാണ്. ഫലമാകട്ടെ രൂമിലവും കരിഞ്ചുവപ്പ് നിറത്തിലും ഉള്ളതാണ്. വലിപ്പം ഏകദേശം 1 സെൻറ്റിമീറ്റർ നീളം വരും. കഷായ തിക്ത കടുരസവും ലഘുസ്നിഗ്ധ തീക്ഷ്ണ ഗുണവും ഉഷ്ണവീര്യവും വിഭാഗത്തിൽ കടുവുമാണ് അങ്കോലം. അതിസാരം, പേവിഷം, ഫിരംഗം അഥവാ സിഫിലസ് എന്നിവയ്ക്കെല്ലാം തന്നെ ഉത്തമ ഔഷധമാണ് അങ്കോലം. 1/2 ഗ്രാം മുതൽ 1 ഗ്രാം വരെ അങ്കോലത്തിൻ്റെ വേര്, തൊലി, ഇല, കായ എന്നിവയെടുത്ത് അരക്കാടിയിൽ അരച്ച് ദിനം പ്രതി 2 നേരം കഴിക്കുന്നത് അതിസാരം, കുഷ്ഠം, ഫിരംഗം, വിഷം എന്നിവയ്ക്ക് ഫലപ്രദമാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അങ്കോലത്തിൻ്റെ പച്ചവേര് ഇടിച്ചു പിഴിഞ്ഞെടുത്ത രസം 5 മില്ലി വീതം 2 നേരം ദിവസം പ്രതി 15 ദിവസം കഴിക്കുകയാണെങ്കിൽ പേപ്പട്ടി വിഷം ശമിക്കുമെന്നും കരുതപ്പെടുന്നു. അങ്കോലത്തുലിയിൽ നിന്ന് അലാൻജിൻ എന്ന ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. വിഷജീവികൾ കടിച്ചാൽ ഉണ്ടാകുന്ന വേദന, നീര് എന്നിവയ്ക്കെല്ലാം തന്നെ അങ്കോലത്തിൻ്റെ വേര്, ഇല, തൊലി എന്നിവയെടുത്ത് അരച്ച് പുരട്ടുന്നത് ഗുണം ചെയ്യും. രക്തസമ്മർദ്ദം താൽക്കാലികമായി ലഘൂകരിക്കാനും അങ്കോലത്തിന് കഴിവുണ്ട്.